വീണപ്പോ ഹാൻഡിലും ക്ലച്ചും കൂടി. അയ്യോ എന്റെ പൊന്നോ, അരെ അവര് ഒരു സബോളയും കട്ട് ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. തെമ്മാടി കാറ്റേ ഉണ്ടാതെ ഉല്ലാസ വേഗം കൂട്ടാതെ. ഉത്തരാഖണ്ഡിൽ മഴയുടെ വിളയാട്ടം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട അളക്നന്ദയാണോ താഴത്തു കൂടെ ഒഴുകണേന്ന് നോക്കിയേ, എത്ര ശാന്തമായിട്ട് ഒഴുകിയിരുന്ന. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക്, രുദ്രപ്രയാഗ് വരുന്ന വഴിക്ക് നോക്കിയേ, നല്ലതായിട്ട് കൂടിയിട്ടോ. ഇവിടെ ഒരു ശിവന്റെ പ്രതിമയും നോക്കി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് മൊത്തം പോയി. ആ ഒരു പോയിന്റിൽ കുറച്ച് മണ്ഡപങ്ങൾ കുറെ താഴെ ഞാൻ മണ്ണിലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പോയി. ഇവിടെയൊക്കെ നല്ല ഹൈറ്റില് വെള്ളം കയറിയേക്കാണ് കേട്ടോ. ഞാൻ രാവിലെ എണീക്കുന്നുണ്ടല്ലോ, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഒരു മെസ്സേജ് വന്നിട്ടാണ് കേട്ടോ. അതായത് ഈ ഇവിടുത്തെ ലോക്കൽ ടവറിന്റെ അടിയിലുള്ളവർക്കൊക്കെ അയക്കുന്ന മെസ്സേജാന്ന് തോന്നുന്നു. എന്തായാലും രാവിലെ 7 മണിക്ക് വന്ന മെസ്സേജിൽ എഴുതിയിരുന്നത് അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് ഹെവി ടു വെരി ഹെവി റെയിൻഫോൾ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ രാവിലെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ, ഹെവി മഴയായിരുന്നു. പോരാത്തന്നെ നിങ്ങളിത് അളകുന്നത് കണ്ടില്ലേ. നേരത്തെ ഞാനിവിടെ വന്നപ്പോൾ ആ ടോയ്ലറ്റ്, അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, ആ ടോയ്ലറ്റിൻ്റെ ഡോറിൻ്റെ ഏകദേശം പകുതി വരെയായിരുന്നു കേട്ടോ വെള്ളം. ഇപ്പോൾ അത് ഇതേ ഏകദേശം മുകളിലേക്ക് മുട്ടാറായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മഴയായിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും ഹെവി മഴയായിരുന്നു. അപ്പോൾ ഇനിയുള്ള 2-3 ദിവസത്തേക്ക് ഇവിടെ ഹൈ അലേർട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ റൂമിൽ നിന്ന് മാറിയിട്ട് ഇവിടെ അടുത്തൊരു ഹോം സ്റ്റേ, ഒരു 50 കിലോമീറ്റർ മാറിയിട്ട് ഒരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബൊക്കാരി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ റൂം ഒട്ടും വൃത്തിയില്ല, പിന്നെ ഭയങ്കര ഒച്ചയും ബഹളമാണ് അവിടെ റോഡ് പോകുന്നതുകൊണ്ട്. എന്തായാലും പുറത്തിറങ്ങലും വീഡിയോ എടുക്കലും നടക്കില്ല. അപ്പോൾ കുറച്ച് മാറി സമാധാനമായിട്ടൊരു സ്ഥലത്ത് പോയിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ഗ്രേറ്റ് ഹിമാലയൻ റൈഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് കിടക്കാം. ഞാൻ ഹരി, വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറി. വലിയ വലിയ മരത്തടികളൊക്കെ ആട്ടോ പുഴയക്കൂടെ ഒഴുകി പോണേ. മുള്ളംകൊല്ലി വേലായുധം കാണാത്തത് ഭാഗ്യം. കണ്ടെങ്കിൽ മരത്തടികളൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്തേനെ. ഇതൊക്കെ ഒരു തരത്തിലാട്ടോ കെട്ടി വെച്ചാൽ, മഴയത്താണ് ഇത് മൊത്തം കെട്ടി വെച്ചത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു. മഴ ഒന്ന് തുറന്നപ്പോഴാണ് ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചത്, പക്ഷേ കെട്ടി തുടങ്ങിയപ്പോഴത്തേക്കും മഴയായി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പാലം കടന്നു വേണോ, ഇങ്ങനെ 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 വേണം അങ്ങോട്ട് പോകാൻ. ഇത് രുദ്രപ്രയാഗ് ഡിസ്ട്രിക്ട് തന്നെയാണ്. രുദ്രപ്രയാഗ് ഡിസ്ട്രിക്റ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ പൊക്കാരി എന്ന് പറഞ്ഞ സ്ഥലം. ഇങ്ങനെ ഒരു ക്ലോസർ ടു ചമോലി എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ ഇവിടുന്ന് ഈ റോഡ് പോയാലും എത്തും, പക്ഷേ ഈ റോഡിൽ ഭയങ്കര ട്രാഫിക്കാണ്. അതങ്ങനെ കണക്ട് ചെയ്യും. ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നതും ഈ വഴി പോകാനാണ്. ഇതിങ്ങനെ കുറേ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുന്നതാണ്. എത്രത്തോളം ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്ന അറിയില്ല കേട്ടോ, നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ മാക്സിമം പറ്റാവുന്ന പോലെയൊക്കെ കവർ ചെയ്യാം. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അവിടെ എത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇന്ന് കാഴ്ചകൾ കാണുക കൂടുതൽ. അപ്പോൾ നമുക്ക് വിടാം. ഇന്ന് ഞാൻ എന്തേ പ്ലാസ്റ്റിക് പാവാടയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോണേ. മഴ കൂടി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഫുൾ മഴ തന്നെയായിരിക്കും. അപ്പോൾ കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല അല്ലേ. എല്ലാ ആൾക്കാരും ഇതിങ്ങനെ വന്നിട്ട് റിവർ കാണാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ആൾക്കാർ വരുന്നു, ഫോട്ടോ എടുക്കുന്നു, പോകുന്നു. ഇത് രുദ്രപ്രയാഗ് ബ്രിഡ്ജാണ് കേട്ടോ. രുദ്രപ്രയാഗ് ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് വലത്തോട്ട് തിരിയാനാണ് ഗൂഗിള് പറഞ്ഞത്. അപ്പോൾ ഈ വഴി പോയി കഴിഞ്ഞാൽ 51 കിലോമീറ്റർ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തുന്നതാണ് എഴുതിയേക്കണേ. അപ്പുറത്ത് ഹൈവേ ഉണ്ട്. ഹൈവേ വഴി പോയി കഴിഞ്ഞാൽ 57 കിലോമീറ്റർ 2.5 മണിക്കൂറാണ് ഗൂഗിള് പറഞ്ഞത്. അപ്പോൾ ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. ഒരു പട്ടി ഓടി വന്നതാണ്. ഞാൻ എന്നെ സൈഡാക്കി, അധികം സ്പീഡിലല്ല. ഭൈ തോടാ മദദ് കരേഗാ. ഏക് ഛോട്ടാ സാ കുത്താ ജാ രഹാ താ. ഹാ നീ നീ ഏക് കുത്താ ജാ രഹാ താ. തുമേ സൈഡ് ലിയാ തോ ഇധർ ആകെ സ്കീഡ് ഹോ ഗയാ ഭൈ. മേബി 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 ആതാ थोड़ा बैग भी हैवी है ना. अरे यार आप कहाँ से आ रहे हैं अभी?
मैं केरला से। केरला से? हाँ। के कहाँ समझ आ रहे? मैं पोखरी। पोखरी? हाँ। हाँ जी से रोड पे। आराम आ जा क्योंकि ना हाँ। बारिश का सीजन है हाँ। रोड बहुत फिसलन हो रखी हाँ। आराम आराम से जाओ। हाँ ठीक है ठीक है, तेज मत भगाओ। ओके ओके। नहीं मैं तेज में नहीं था, पेट्रोल लीक हो रहा है क्या? पेट्रोल का स्मेल आ रहा है ना? वो आता है जब नीचे आता है ना भाई, आता है। कोई दिक्कत नहीं, അങ്ങനെ നമ്മള് ഗ്രേറ്റ് ഹിമാലയൻ റൈഡിന്റെ ആദ്യത്തെ വീഴ്ച കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു പട്ടിക്കുട്ടി വന്നാ കേട്ടോ, അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു, അപ്പോൾ അത് ഇവിടുന്ന് ഇങ്ങനെ ഓടുക, അപ്പോൾ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ചരിച്ചു. അപ്പോൾ ഞാൻ വീഴുന്നുള്ള ഒരു ഇതിലൊന്നും അല്ലായിരുന്നു, അധികം സ്പീഡിലല്ല, കോടമഞ്ഞൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ പതുക്കെ ആസ്വദിച്ച് വരായിരുന്നു. അപ്പോഴാണ് അതിങ്ങനെ കണ്ടത്, ഞാൻ വീണോടുകൂടി അത് പേടിച്ച് അങ്ങോട്ട് ഓടിപ്പോയി. ആ ഈ വിരലിന് ചെറുതായിട്ട് ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ ചെറുവിരൽ ഞാൻ ക്ലച്ചും ഇതും കൂടി പിടിച്ചിട്ടാണ് ഇങ്ങനെ ചെരിഞ്ഞത്. അപ്പോൾ ഈ വിരൽ ക്ലച്ചിൻ്റെയും ഹാൻഡിലിൻ്റെ ഇടയിലായി. അപ്പോൾ ഇവിടെ ചെറിയൊരു ചതവുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇത് മിറർ പൊട്ടി, അത് നമുക്ക് പിന്നെ ഡെറാഡൂണ്. അപ്പോൾ അത് എവിടെയെങ്കിലും പോകുമ്പോൾ മാറ്റാം, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സ്പീഡിലുള്ള വീഴ്ചയല്ല, ഞാൻ കൊണ്ടുവന്ന് നിർത്തി, ഇവിടെ നിർത്തി നിർത്തി കഴിഞ്ഞപ്പോൾ അത് സൈഡിലേക്ക് അങ്ങോട്ട് വീണു. ക്യാമറ ഓൺ അല്ലായിരുന്നു, വെരി സോറി. നല്ലതായിട്ട് പെട്രോളിൻ്റെ മണം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ വണ്ടികളെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹമില്ല കേട്ടോ. അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വന്ന ആ ചേട്ടൻ പറഞ്ഞു അങ്ങനെ ചെരിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നു. എന്തായാലും നിറച്ച് പെട്രോളും ഉണ്ട്, നല്ല ഫുൾ ടാങ്ക് ആയിരുന്നു, അതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ആ ചേട്ടൻ വന്ന് ഹെൽപ്പായി, അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് അത് പോകാൻ പറ്റില്ലായിരുന്നു. ഒന്നാമത് നമ്മുടെ ബാഗിൻ്റെ ഇതിൻ്റെയൊക്കെ വെയിറ്റ്, രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാൻ ദേ ഇങ്ങനെ ഈ ഒരു സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്, അപ്പോഴാണ് പെട്ടെന്ന് അത് വന്നത്. നോക്കിയേ കോട ഒമ്പോ, ഇതേപോലെ ഞാനിങ്ങനെ നോക്കി പോകുമ്പോഴാണ് ആ പട്ടീനെ കണ്ട് അങ്ങോട്ട് വണ്ടി ചെരിച്ചത്. നല്ല സൂപ്പർ കോടമഞ്ഞാണ് കേട്ടോ, വിസിബിലിറ്റി ഒക്കെ നല്ലോണം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണുന്നു എനിക്കറിയില്ല, പക്ഷേ എനിക്കിപ്പോൾ ഒരു മാക്സിമം ഒരു 50 meters മുന്നത്തെ കാര്യങ്ങളെ കാണുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചോപ്റ്റ ഭാഗത്ത് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഈ ചോപ്റ്റയിൽ ഒരു കാർത്തിക് സ്വാമി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടൊരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. കുറച്ച് മോളിലൊക്കെ ട്രക്ക് പോലെ കയറണം എന്നൊക്കെ തോന്നുന്നു കേട്ടോ. എൻ്റെ വിരല് ചെറുതായിട്ട് വേദന എടുക്കുന്നുണ്ട്, ഈ ചെറു വിരലാണ് വേദന എടുക്കുന്നത്. ക്ലച്ചിൻ്റെയും ഹാൻഡിലിൻ്റെ ഇടയിൽ ഇത് ഇങ്ങനെ ആയിപ്പോയി, ഞാൻ ഇങ്ങനെ ക്ലച്ച് പിടിച്ചതാ. വീണപ്പോൾ ഹാൻഡിലും ക്ലച്ചും കൂടി, അയ്യോ എന്റെ പൊന്നോ, ജസ്റ്റ് മിസ്. ഓ എന്റെ അമ്മോ, ഇന്നത്തെ ദിവസം ധാരാ കുരങ്ങ്, ഇന്നത്തെ ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടോ. എന്റെ തൊട്ട് ഫ്രണ്ടിലാണ് ആ കല്ല് വന്ന് വീണത്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. ഒരു ചെറിയ കല്ലെന്തോ എന്റെ ഇതിൽ വീണിട്ടുണ്ട് ഹെൽമെറ്റിൽ, ചെറിയൊരു കഷ്ണം. ഞാൻ എന്നെ ശരിക്കും പേടിച്ചു കേട്ടോ, അത് നേരത്തെ വീണതൊക്കെ എന്ത്, ഈ വിരലിന്റെ വേദനയ്ക്ക് എന്ത്. ആ അപ്പം ഞാൻ പറഞ്ഞു തന്നത്, ഈ കാർത്തിക് സ്വാമി ടെമ്പിൾ ഉണ്ടല്ലോ, കിട്ടാ ദൂര പത്തർ ഗിർ പത്തർ ദൂര ണല്ലോ ഗൈസ്. അപ്പോ ആള് വഴി നിർത്തി പറഞ്ഞത് ഇവിടെ നിന്ന് അങ്ങോട്ട് കല്ല് വീഴുന്നുണ്ട്, സൂക്ഷിച്ചു പോകണം എന്നൊക്കെ പറയാനാണ്. നേരത്തെ അവിടെയും കല്ല് വീണത് നിങ്ങൾ കണ്ടില്ലേ, എനിക്കറിയില്ല ഈ ക്യാമറ അത് ഇപ്പൊ ഓഫ് ആയിട്ടിരിക്കുന്നത്, അതെന്താ വർക്ക് ചെയ്യാത്തത് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം, കുറച്ചും കൂടി പോയി നോക്കാം. ചോപ്റ്റ എത്തിയിട്ടില്ല അത്ര, ചോപ്റ്റ രണ്ട് ചോപ്റ്റ ഉണ്ട്, ഇവിടെ ഒരു ചോപ്റ്റ വേറൊരു ചോപ്റ്റം കൂടി ഉണ്ട്. അപ്പോൾ ഈ കാർത്തിക് സ്വാമി എന്ന് പറഞ്ഞ ടെമ്പിൾ ഞാൻ പറഞ്ഞില്ല, അത് മുരുകൻ്റെ അമ്പലമാണ്. പുരാണത്തിലൊരു കഥയുണ്ടല്ലോ, ഗണപതിയുടെ അടുത്തും മുരുകൻ്റെ അടുത്തും യൂണിവേഴ്സിനെ വലം വെച്ച് വരാൻ പറഞ്ഞപ്പോൾ ഗണപതി അച്ഛനെ അമ്മേനെ വലം വെച്ചു, മുരുകൻ മയിലിനെ കൊണ്ട് യൂണിവേഴ്സ് വലം വെച്ച് വന്ന് അങ്ങനെ പിണങ്ങി പോയിട്ടാണല്ലോ അവിടെ പഴനിയിൽ പോയിരുന്നതെന്നാണല്ലോ കഥ. അപ്പോൾ പേരില് നല്ല വേനെടുക്കുന്നു കേട്ടോ. അപ്പോൾ ആ സംഭവം ഉണ്ടായത് ഈ കാർത്തിക് സ്വാമിയുടെ അവിടെ വെച്ചിട്ട്, അങ്ങനെയാണ് ഈ അമ്പലത്തിന് മുരുകൻ്റെ പേര് കാർത്തിക് സ്വാമി എന്നിട്ടേക്കണേന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും കല്ലൊക്കെ വീണതിൻ്റെ ഇടയിൽ കൂടെ അതൊക്കെ മുന്നോട്ട് പോട്ടെ.
നോക്കാം. തെമ്മാടി കാറ്റേ ഇണ്ടാതെ ഉല്ലാസ വേഗം കൂട്ടാതെ. കല്ല് വീണോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പൊ വീണാണ് ഇതില് രണ്ടു മൂന്നെണ്ണം. അപ്പൊ ഒന്ന് പോവാല്ലേ. ജസ്റ്റ് ഫസ്റ്റ് കല്ല് വീണോണ്ടിരിക്ക കേട്ടോ. ലോ കാ സേ ആരാ യേ ലേക്ക് നീച്ചെ യേ ഷോർട്ട്കട്ട് ഹേ യഹാ സേ നീച്ചെ സേ നീ യേ തോ ജംഗൽ കാ റാസ്താ ഹേ ജംഗൽ കാ റാസ്താ തോ കിത്നെ ഉധർ രേ ഇധർ രേ കിത്നെ ദൂർ ജാതേ ആപ് ഹം തോ കാഫി ദൂർ നീച്ചെ ഗദേ അച്ഛാ വോ ഭാരി രഹേഗാ നാ ബഹുത് ഹാ ഭാരി ഗായ് കേ ലിയേ ഹാ ഗായ് ബേസ് കേ ലിയേ ഇവരിത് ഇങ്ങനെ പുല്ല് വെട്ടി കൊണ്ടുവരാം കേട്ടോ. വരുന്ന വഴിക്ക് അവരിങ്ങനെ റോട്ടിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയായിരുന്നു നിർത്താനോ നമുക്ക് വീട് എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ അവർ ഇപ്പോഴത്തെ ഈ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെയോ അടിയിൽ നിന്ന് ഇങ്ങനെ കയറി കയറി കയറിയിട്ട് ജംഗൽ റാസ്ത എന്നാണ് പറഞ്ഞത്. അങ്ങനെ കാട്ടിലെ വഴി കൂടെ ഒക്കെ കയറിയിട്ടാണ് അവരും കൂടെ വരുന്നത്. ഓം ഹം മേ കേരളാസിയോ ആ തോ മലയാളം മേ ബാത് കർത്താ ആ അല അലഗ് ഭാഷ പത്തർ ഗിറാന ബോത് തോ മേ ഇസ്ലേ ആ ഇസ്ലേ റുക്കാ താ ആകെ ടീക്ക് പത്തർ ഗിരത്തേ ഹെൽമെറ്റ് കെ ഊപ്പർ ഭീ ഗിരാ താ തോ ഇസ്ലേ മേനെ റുക്കാ തോഡാ ടൈം ഔർ കിത്നാ ദൂർ ജാനേ ആപ് ലോഗോ കോ കിത്നാ ഡേഢ് കിലോമീറ്റർ അഭി കിത്നാ കിലോമീറ്റർ ആ ഗയാ ബഹുത് ദൂർ യേ കിത്നാ വെയിറ്റ് റഹേഗാ ഇസ്കോ മേ ട്രൈ കരൂ ഹാ അരേ എന്റെ അമ്മു ബഹുത് ഭാരി പത നീക്കി ബഹുത് ഭാരി പച്ചീസ് കിലോ രേഖ എന്റെ അമ്മു സംഭവിക്കണ കേട്ടോ ഇത്ര ബുദ്ധിമുട്ടിയിട്ടല്ലേ ആൾക്കാർ ജീവിക്കുന്നത്. അതിനെങ്ങനെ വലിയ 25 കിലോ കൂടുതലുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ഈ ബാഗൊന്നും ഇടുന്ന പോലെ അത്രയും സോഫ്റ്റായിട്ടുള്ള സ്ട്രാപ്പൊന്നുമല്ല, അത് കയറുകൊണ്ട് പിരിച്ചുണ്ടാക്കിയേക്കുന്ന ഒരു ഇതാണ്. അതാണ് പിന്നെ കൊട്ടയും ഭയങ്കര ഹാർഡാണ് കേട്ടോ. ഭയങ്കര കേട്ടോ. അവരിങ്ങനെ ഞാനിവിടെ ഇങ്ങനെ നിർത്തി കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഈ ഭയങ്കരമായിട്ട് മൂടൽ മഞ്ഞ് വരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് പോകാമെന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവരതിൽ വരണേണ്ടത്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ തോന്നി. വർത്തമാനം പറഞ്ഞ നല്ല കമ്പനി ചേച്ചിമാരായിരുന്നു. പക്ഷെ എനിക്കത് എടുത്ത് ഞാൻ പാകം എന്തുപോലെ ആയിട്ടോ. അപ്പോൾ അത്രയും എത്ര ദൂരത്ത് നിന്ന് തന്നെ രാവിലെ 8 മണിക്ക് തുടങ്ങിയത്, അത്ര 8 മണിക്ക് തുടങ്ങി ഇപ്പോൾ സമയം 12:30 ആയിട്ടുണ്ട്. അപ്പോൾ അതുവരെ അവർ പുല്ല് വെട്ടി ഇനി 2 കിലോമീറ്റർ കൂടി പോകണം, 1.5 കിലോമീറ്റർ 2.5 കിലോമീറ്റർ എന്താ പോകണമെന്നാണ് പറഞ്ഞത്. ഞാൻ ഇത് ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന വെയിറ്റിംഗ് ഷെഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിലൊക്കെ ഇതിങ്ങനെ കോൺക്രീറ്റ് ആണ്. അതിൻ്റെ ഇടയിൽ നിന്ന് വെള്ളം ലീക്കായിട്ട് വരുന്നുണ്ട്. ഇന്നത്തെ ഒരു ലക്ക് വെച്ചിട്ട് അത് പൊളിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ നമുക്ക് ഇവിടുന്ന് പോക്കരിയിലേക്ക് പോവാം. ठीक है।
വണ്ടി ഒന്ന് സൈഡാക്കിയതാ കേട്ടോ, ഒരു കാഴ്ച കാണിച്ചു തരാം. ബൈക്ക് നിർത്തിയപ്പോ പോക്രി ടൗൺ അവിടെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ക്യാമറ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും മൊത്തം കോടയായിട്ട് ഒന്നും കാണാനില്ലാണ്ട്, ഒന്നും കാണാനില്ല കേട്ടോ, അതങ്ങോട്ട് ഒരു സാധനം കാണാനില്ല. നല്ല ഡ്രൈവായിരുന്നു കേട്ടോ അവിടെ നിന്നങ്ങോട്ട്. പിന്നെ അങ്ങനെ കല്ലിൻ്റെ പ്രശ്നം ഒന്നും ഉണ്ടായിരുന്നില്ല, മഴയുണ്ടായിരുന്നു. പിന്നെ റോഡ് കുറച്ച് മോശമായിരുന്നു ചില സ്ഥലങ്ങളിലൊക്കെ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു. അതല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബാബാ ശാന്തിനാഥ് ഇത് കാര്യമായിട്ടാണെന്നറിയോ സംസാരിക്കുന്നത്, വീഡിയോയിൽ വരുമോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ നല്ല നല്ല സംസാരമായിരുന്നു. അപ്പം നമുക്കേ നമ്മുടെ ഹോം സ്റ്റേയിൽ ഒരെണ്ണം ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരൊന്ന് വിളിച്ചു നോക്കാം കേട്ടോ. ഇനി ഒരു 1.3 kilometers കാണിക്കണേ. അപ്പോൾ ഇവിടെ എത്താറാകുമ്പോൾ ഒരു വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓണറല്ല, കെയർടേക്കറാന്ന് തോന്നുന്നു. ഹലോ, ആ ദീദി 3 minutes പേ പോകാൻ ചാങ്കേ. ആ ഠീക്ക്, പത്തന്നെയ്യേ. ഈ സൈഡിൽ ഒരു അമ്പലത്തിൻ്റെ കവാടമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ ക്യാമറയിൽ മൊത്തം ചെയ്ത്. അപ്പോൾ അവർ ഒരാളെ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് സൈഡിൽ നിന്നാണ് ആൾ വരുന്ന അറിയില്ല, വെയിറ്റ് ചെയ്യാണ്. ഗാഡി ചേർത്ത് അയക്കാം. ഗാഡി ചെയ്യാങ്കേ കിട്ടുന്ന ദൂരെ. ബൈക്കിനെ ഇവിടെ സൈഡിൽ ഒതുക്കി നിർത്തി കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് നടക്കാണ്ടെന്ന് പറഞ്ഞ് 50 meters താഴ്ത്ത ആ ഭാഗത്ത് എവിടെയാണെന്നാണ് പറഞ്ഞത്. വലിയ ബാഗ് ചേട്ടൻ എടുത്തു, ചെറിയ ബാഗ് ഞാൻ എടുത്തു, ബാക്കിയുള്ള നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞ് വന്നിട്ട് എടുക്കാം. അപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊന്നും ഇല്ല അതിൻ്റെ അടുത്ത്. അപ്പോൾ ഈശോ ഇറക്കാണ്, അപ്പോൾ തിരിച്ച് നീ കയറണല്ലോ. ഇനി മഴയത്ത് എല്ലാം കൂടി പുത്തിപ്പിടിച്ച് പോകണ്ടെന്ന് വിചാരിച്ചു. ആ ചേട്ടൻ പറഞ്ഞു, ആ ചേട്ടൻ പിടിക്കായിരുന്നു. കിണങ്ങിയ എൻ്റെ ലഗേജ് വേറൊരാളെ കൊണ്ടെടുപ്പിക്കുന്ന ഇഷ്ടമല്ല. സ്ഥലം അടിപൊളി കേട്ടോ, പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല. നമസ്തേ ദീദി, ആപ്സേ ബാത് കിയാ താ? അച്ഛാ അച്ഛാ, ഠീക്ക്. മാരക വ്യൂ, മാരക വ്യൂ, മാരക വ്യൂ. നിറച്ച് പൂക്കളും ഒക്കെ ഉള്ള ഒരു അടിപൊളി വീട്. എല്ലാം ഒന്ന് വെക്കട്ടെ കേട്ടോ, എന്നിട്ട് എല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം. ഉപ്പറവല അച്ഛാ, ബാൽക്കണി ഭീ ഹേ, ഠീക്ക്. അടിപൊളി റൂം അല്ലേ. അപ്പൊ താഴെ രണ്ട് റൂം ഉണ്ടായിരുന്നു. മുകളിലത്തെ റൂം ആണെന്ന് വെച്ചാൽ മുകളിലത്തെ റൂം മതി പറഞ്ഞു. ഇതിന്റെ അകത്താകുമ്പോ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, മുകളിലത്തെ ഒറ്റതാണ്, ബാൽക്കണി ഉണ്ട്. പിന്നെ പോരാത്തതിന് അത് ഇങ്ങനെ മാരകമായിട്ടൊരു വ്യൂ. അവിടെ നല്ല കോസി ആയിട്ടുള്ള കിടക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ ദിവസമായിട്ട് ഞാൻ അങ്ങനെ ഇതായിട്ട് പറയല്ല, ഒരു വൃത്തിയുള്ള ബെഡ്ഷീറ്റ്, വൃത്തിയുള്ള കിടക്കയിൽ കിടന്നിട്ട് കുറേ ദിവസമായി. അപ്പോൾ എന്തായാലും ആ ഭാഗത്ത് മൊത്തം മണ്ണിടിച്ചിലും അവിടെയൊക്കെ ഇതുമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നും കണ്ടില്ല, ഇവിടെ ഇത്രയും പ്രശ്നമില്ലാത്തൊരു ഭാഗത്ത് വരെ ഇതുപോലെ മണ്ണിടിച്ചിലും ഷൂട്ടിംഗ് സ്റ്റോൺസൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 weeks ഒന്ന് ഈ അലേർട്ടൊക്കെ മാറിയിട്ട് പതുക്കെ മഴയെ കുറഞ്ഞിട്ട് പോകാമെന്ന് ചോദിച്ചത്. നമുക്ക് വീഡിയോ പിന്നെയും എടുക്കാം. അപ്പോൾ 2 weeks വീഡിയോ ഇട്ടില്ലെങ്കിലും ചിലപ്പോൾ പ്രശ്നമില്ല, പക്ഷേ ഒരുപാട് ഇങ്ങനെ പോകുന്ന റിസ്ക്കാണ്. ബൈക്കിന്ന് ടോപ്പ് ബോക്സ് എടുക്കാൻ വേണ്ടി കയറി വന്നാട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് പോവാൻ. ആ നേരത്താണ് ശ്രദ്ധിക്കണേ, ഇപ്പോഴത്തെ സൈഡ് കണ്ടോ,
നമ്മൾ വന്നപ്പോൾ ഇത് ഫുൾ കോട വന്നിട്ട് ഇതിങ്ങനെ മൂടി നിൽക്കുമായിരുന്നു കേട്ടോ. ഈ ഭാഗം കാണാൻ നല്ല രസമുണ്ട്. നിറച്ച് കിളികളുടെ ഒച്ചയും അങ്ങനെയൊക്കെയാണ്, അല്ലാതെ വേറെ സൗണ്ടുകളൊന്നും ഇല്ല. ഭയങ്കര കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഹിമാലയൻ ബേർഡ് സോങ് എന്നാണ് ഈ ഹോം സ്റ്റേയുടെ പേര്. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. 1500 രൂപയാണ് ആ റൂമിന്. അത് കൂടുതലാണെന്ന് തോന്നുന്നു, 2000 എത്ര രൂപയാണ്. ഇപ്പോൾ അവർക്ക് എന്തോ കറണ്ടിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അവരിപ്പോൾ ആരെയും എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ നല്ല മാപ്പ് നോക്കിയിട്ടാണ് ഞാൻ സ്ഥലങ്ങളെ കണ്ടുപിടിക്കാറ്. ഇങ്ങനെ മാപ്പ് നോക്കി 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 വന്നപ്പോൾ ഈ സ്ഥലം കണ്ടു. കുറേ നോക്കുമായിരുന്നു ഇങ്ങനെ ഇരുന്നിട്ട് ഇന്നലെ. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി, അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്താണ്. അപ്പോൾ അവർ പറഞ്ഞു ഒരാളല്ലേ, അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല, വന്നോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ സാധനം ഒക്കെ എടുത്ത് താഴെ കൊണ്ടുപോയിട്ട് നമുക്ക് വീടും പരിസരമൊക്കെ കാണിച്ചു തരാം കേട്ടോ. बद्रीनाथ जा रहा हूँ. अच्छा बद्रीनाथ जा रहा हूँ. बारिश बहुत है ना, थोड़ा दो दिन के लिए रुक के यहाँ जाना है. അവർ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ എന്തെങ്കിലും ബേസിക്കായിട്ട് ഞാൻ ചെയ്യണം. അപ്പോൾ ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ അവരിത് ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. യാപ്പേ മാറ്റിക്ക്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. എൻ്റെ അകത്തൊക്കെ ഇരിക്കാൻ ഇങ്ങനെ ഒരു കഫറ്റീരിയ പോലെയൊക്കെ ഉണ്ട്. പിന്നെ കുറേ ബുക്സ് ഉണ്ട്, ഇഷ്ടംപോലെ ബുക്സാണ്. ഇഷ്ടംപോലെ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇതായിരിക്കും. യാപ്പേ ബൈട്ടോ. ആ അച്ഛാ ആ ടീക്ക് ഓക്കെ താങ്ക് യു. അപ്പോൾ അവർ ഭക്ഷണം മറ്റേ ബുഫേ പോലെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറുണ്ട്, പിന്നെ ദാല്, എന്തോ ചീര പോലത്തെ എന്തോ ഒരു സംഭവം കേട്ടോ. ഒരു പ്ലേറ്റും ഉണ്ട്, അച്ചാറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. നല്ല വിശപ്പ്, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. എന്തോരം ബുക്സാണെന്നറിയോ, ഭയങ്കര അടിപൊളി സ്പേസ് ആയിട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം, ഇങ്ങനെ ഭയങ്കര കോസി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്തേക്കണം കേട്ടോ. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഭക്ഷണം കഴിക്കട്ടെ. അച്ചാർലി, ഈ അച്ചാറാണ് അച്ചാർലിയ ലിയ മേന. അവര് ഒരു സബോളയും കട്ട് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ചീരയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ട ചീര. പറയാ, ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറയണല്ലേ ദാല് ദാല് പ്രശ്നമാണ്, ദാല് പ്രശ്നം. പക്ഷെ ഇപ്പോൾ ഈ ദാല് ഇതുണ്ടല്ലോ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം ഹോട്ടലിൽ, ചില ഹോട്ടലിൽ കിട്ടുന്നതിന് ഉപ്പും ഉണ്ടാവില്ല, എരിവും ഉണ്ടാവില്ല, ഒരു പ്ലെയിൻ ആയിട്ട് എന്തോ ഒരു വെള്ളം അങ്ങനെയാണ് ഇത്. പക്ഷെ ഭയങ്കര ഹോംലി ഫീലിംഗ് ആണ് കേട്ടോ, അതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങിയ മഴയാണ് കേട്ടോ. നല്ല മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെറിയ തണുപ്പുണ്ട്. ഞാൻ കുറച്ച് നേരം അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഓണർ ഗുർഗാവണിലാണ് കേട്ടോ ഉള്ളത്. ഞാൻ അവരായിട്ടാണ് ഫോണിൽ സംസാരിച്ചത്, ഞാൻ അവരിവിടെ ഉണ്ടാവും എന്ന് ചോദിച്ചത്. പക്ഷേ അവർ ഗുർഗാവണിലാണ്. നേരത്തെ നമ്മളെ വിളിക്കാൻ വന്ന ചേട്ടൻ, ആ ചേട്ടൻ്റെ വൈഫാണ് അവിടെ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത്. പിന്നെ മകൻ, അവർ ഇവിടെ താഴെയാണെന്ന് പറഞ്ഞ വീട്, ആ ഭാഗത്ത് എവിടെയോ ഏതൊരു വീടാണ്. അപ്പോൾ അവരാണ് ഇത് മൊത്തം നോക്കി നടത്തുന്നത്. മറ്റവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ജസ്റ്റ് വർത്തമാനമൊക്കെ പറഞ്ഞേക്കായിരുന്നു. അപ്പൊ പതുക്കെ റൂമിലേക്ക് കയറാം. കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് മഴ തീരുമ്പോൾ പതുക്കെ ഒന്ന് നടക്കാറുണ്ട് കേട്ടോ. മഴ തീരുമായിരിക്കും തോന്നുന്നു, ഇടയ്ക്കൊന്നും നിൽക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് തുടങ്ങുകയാണ്. നട്ടുച്ചയ്ക്ക് ചോറുമുണ്ട്, നല്ല മഴയത്ത് പുറത്ത് മഞ്ഞും മലയും നോക്കി ആസ്വദിച്ച് ഞാൻ അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. 5 മണിയായപ്പോൾ കമലാദീദി ചായയൊക്കെ ഉണ്ടാക്കി ഒരു പ്ലേറ്റ് റസ്കൻ ട്രേയിൽ വെച്ച് മകൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു. വൃത്തിയുള്ള വിരിപ്പും തലയണയും ഈ കാഴ്ചകളും ഈ ഗ്രാമവും കമലാദീദിയുടെ പാമ്പറിങ്ങും ഒക്കെ ഞാൻ നല്ലോണം ആസ്വദിക്കുന്നുണ്ട്. പുറത്ത് നല്ല മഞ്ഞും മഴയാണ്, ഇരുട്ടും വന്നു തുടങ്ങുന്നുണ്ട്. ഇനി പുറത്തിറങ്ങി നടക്കാൻ പോകാൻ പറ്റുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല.
കറണ്ട് പോയിട്ട് കുറച്ചു നേരമായി. ഇവിടെ ഇൻവേർട്ടർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. താഴെ കോടമഞ്ഞ് മറ്റു മലകളെ പ്രണയിച്ച് മുന്നോട്ട് പോയപ്പോൾ പോക്കിരി ഗ്രാമത്തിലെ സോളാർ തെരുവിളക്കൾ എന്നെ നോക്കി മിന്നി മിന്നി കണ്ണു ചിമ്മി എന്നൊക്കെ പാടണ പോലെ എനിക്ക് തോന്നി. അങ്ങനെയൊക്കെ ആലോചിച്ച് നിൽക്കുമ്പം വേഗം വായോ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോ എന്നും പറഞ്ഞ് നമ്മുടെ കമലാ ദീദി അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. നല്ല ചൂട് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് സബ്ജിയും ഉച്ചക്കലത്തെ ദാലും എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ റൂമിലെ ഇൻവെർട്ടർ ഇന്നത്തെ ജോലി മതിയാക്കി കണ്ണടച്ചു. മഴയും മണ്ണിടിച്ചിലും കാരണം ബദരിനാഥ് റൂട്ട് താൽക്കാലികമായിട്ട് അടച്ചു എന്നുള്ള ന്യൂസ് അപ്ഡേറ്റ്സ് ഫോണിൻ്റെ സ്ക്രീനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മുന്നോട്ട് പോകണോ അതോ വേണ്ടയോ എന്നെല്ലാം ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ച് ഞാൻ ഉറങ്ങാൻ കിടന്നു. ഇനി മഴയൊക്കെ മാറി ഇങ്ങനെ തെളിഞ്ഞൊരാകാശം കാണാൻ എത്ര ദിവസം എടുക്കും? ഇനി മഴ കാരണം മുന്നോട്ട് പോകാതെ തിരിച്ചു പോകേണ്ടി വരുമോ? വാലി ഓഫ് ഫ്ലവേഴ്സ് കാണാൻ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നിട്ട് അത് വീണ്ടും ഒരു ആഗ്രഹമായിട്ട് തുടരുമോ? ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിനെല്ലാം ഉള്ള ഉത്തരങ്ങൾ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ടിൻപിൻ സ്റ്റോറീസ് സൈനിങ് ഓഫ്.